നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. കാരണം ഇനി ഹിസ്ബുള്ളയോടൊപ്പം നിന്നു കഴിഞ്ഞാൽ ഇറാന് ഭാവിയില്ല എന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ ചുവട് മാറ്റം. കളം മാറ്റി ചവിട്ടി ഇറാൻ. ഇനി ഹിസ്ബുള്ളയുടെ പോരാട്ടം ഒറ്റയ്ക്കായിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇസ്രയേലിനോടൊപ്പം എല്ലാവരുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ നിശബ്ദരാക്കാൻ വെറും ഒരു ഹിസ്ബുള്ള വിചാരിച്ചാൽ നടക്കില്ല, ആ നടക്കുന്ന കാര്യമല്ല എന്നും ഇനി അത് ഇങ്ങനെയാണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇറാനെയും ബാധിക്കുമെന്ന വ്യക്തമായ സാഹചര്യത്തിലാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാകുന്നത്. യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കില്ലെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എങ്കിലും അവരുടെ പ്രവൃത്തിയിൽ നിന്ന് അതല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അവർ നിർബന്ധിക്കുകയാണ്. പെസഷ്കിയാൻ പറയുന്ന വാക്കുകളായിരുന്നു ഇത്. ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിച്ചുള്ള ആക്രമണവും ഹമാസ് രാഷ്ട്രീയകാര്യ നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകവുമെല്ലാം ഇതാണ് സൂചിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറയുകയാണ്. തുറന്ന യുദ്ധം നടക്കുകയാണ് എങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ഇറാന്റെ പൂർണ്ണ പിന്തുണയുണ്ടാവും. പശ്ചിമേഷ്യയിലെ അശാന്തി ഇനിയും വർദ്ധിക്കുകയാണ് എന്ന വ്യക്തമായ സൂചനയാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇസ്രായേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ല എന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ രംഗത്ത് വരികയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുമുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ. ഇവരെല്ലാം ഇസ്രായേലിനെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിനോട് മുട്ടാൻ ഹിസ്ബുള്ള ശ്രമിക്കേണ്ട എന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, ഇറാന്റെ താല്പര്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന ലബനീസ് തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള. എന്നാൽ നേരിട്ടൊരു യുദ്ധം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രായേൽ നടത്തുമ്പോൾ അവരെ തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോട് ലബനനെ മറ്റൊരു ഗാസയാക്കി മാറ്റാൻ അനുവദിക്കരുത് എന്ന അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയാണെന്നായിരുന്നു മസൂദ് പെസഷ്കിയാന്റെ മറുപടി. ലബനനെ മറ്റൊരു ഗാസയാക്കാൻ അന്താരാഷ്ട്ര സമൂഹം അനുവദിക്കരുത് എന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വാർഷിക യു എൻ ജനറൽ അസംബ്ലിക്കായി ന്യൂയോർക്കിൽ എത്തിയപ്പോൾ ഇസ്രായേലിനെതിരെ ഐക്യരാഷ്ട്രസഭ രാഷ്ട്രീയമായി തുടരുന്നു എന്ന് താൻ അപലപിച്ചു എന്നും മിഡിൽ ഈസ്റ്റിൽ ഉടനീളം സംഘർഷം വ്യാപിക്കുന്നതിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്രായേൽ യുദ്ധക്കൊതിയുമായി നടക്കുകയാണെന്നാണ് ഇറാൻ പ്രസിഡന്റ് ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. യു എൻ വാർഷിക പൊതുസഭയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ആഗോളതലത്തിൽ ഒരാൾക്കും അത് ഗുണമാകില്ല എന്നും മറ്റൊരാളാകും അതുണ്ടാവുക എന്ന് ഞങ്ങൾക്കറിയാമെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. ഇവിടെ ഇസ്രായേലാണ് ആക്രമണം വിപുലമാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 100 വർഷത്തിനിടെ ഇറാൻ ഒരു യുദ്ധത്തിനും തുടക്കം കുറിച്ചിട്ടില്ല. എന്നാൽ ഇറാന്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും ഭീഷണി ഉയർത്താൻ ഒരു രാജ്യത്തെയും അനുവദിക്കില്ല എന്നും മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുകയാണ്. അതേസമയം അടുത്തിടെ ഹിസ്ബുള്ളയുടെ പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച് 39 പേർ കൊല്ലപ്പെടുകയും 3000-ൽ അധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ സംഭവത്തിന്റെ പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ആരോപിച്ചു. എന്നാൽ സ്ഫോടനത്തിന് പിന്നിൽ പങ്കുണ്ടോ എന്നോ ഇല്ലെന്നോ പ്രതികരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരുന്നു. മറുപടിയുമായി ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്.